മിസൈലും ബോംബും ഇട്ടാലും തകരാത്ത കാറുകൾ പോലും ലോകത്തുണ്ട്. അത്തരം കാറുകളെ കുറിച്ച് മാത്രമാണ് നമുക്കറിയാവുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ചില വാഹനങ്ങളെ പ്രത്യേകമായിട്ട് പേരെടുത്ത് പറഞ്ഞാൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ മനസ്സിലാകും. ലോകത്തെ ഏറ്റവും മികച്ച സേഫ് ആയിട്ടുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്ന കാർ ബ്രാൻഡുകളെ കുറിച്ചാണ് ഈ വീഡിയോ. ലോകത്തെ മികച്ച സേഫ്റ്റി വാഹനങ്ങൾ നിർമ്മിക്കുന്ന 14 ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. കേവലം ഇന്ത്യയിലെ മാത്രം കണക്കനുസരിച്ചല്ല, ലോകമൊട്ടാകെയും ഇന്ത്യയിലെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ്. ഇതിൽ പല ബ്രാൻഡുകളും ഇന്ത്യയിൽ സുരക്ഷയുടെ കാര്യത്തിൽ പിന്നിലാണെങ്കിലും ഇന്ത്യയ്ക്ക് പുറത്ത് യൂറോപ്പിലും അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ മികച്ച സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്പർ 14, ഹോണ്ട. ലോകമൊട്ടാകെ പ്രചാരത്തിലുള്ള ഒരു ബ്രാൻഡാണ് ഹോണ്ട. ജപ്പാൻ ബ്രാൻഡായിട്ടുള്ള ഹോണ്ടയുടെ വാഹനങ്ങൾ ഇന്ത്യയിലുമുണ്ട്. മികച്ച സുരക്ഷ തന്നെയാണ് ഹോണ്ടയുടെ വാഹനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. നമ്പർ 13, ആൽഫ റോമിയോ. ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ് ആൽഫ റോമിയോ. 1910 ആൽഫ റോമിയോ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് സ്ഥാപിതമാവുന്നത്. ലോകത്തെ വളരെ ലക്ഷറി ആയിട്ടുള്ള വാഹന ബ്രാൻഡുകളിൽ ഒന്ന് തന്നെയാണ് ആൽഫ റോമിയോയും. മികച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ആൽഫ റോമിയോ വാഹനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നമ്പർ 3, കിയ മോട്ടോഴ്സ്. ഒരുപക്ഷെ നമുക്കൊക്കെ ഇപ്പോൾ അറിയാവുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. ഇന്ത്യയിലും കിയയുടെ വാഹനങ്ങൾ വലിയ തോതിൽ വിറ്റുപോകുന്നുണ്ട്. കിയ സെൽറ്റോസ് ഉൾപ്പെടെയുള്ള കിയ സോണറ്റ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇന്ത്യയിലും പ്രചാരത്തിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ സുരക്ഷാ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ക്രാഷ് ടെസ്റ്റിലൊക്കെ കിയയുടെ റേറ്റിംഗ് താരതമ്യേന കുറച്ച് കുറവാണ്. 3-സ്റ്റാർ റേറ്റിംഗ് ഒക്കെയാണ് കിയയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ലോകത്ത് മറ്റ് പല രാജ്യങ്ങളിലും അങ്ങനെയല്ല. മികച്ച സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന ഒരുപാട് വാഹനങ്ങൾ കിയ എന്ന ബ്രാൻഡ് പുറത്തിറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്താകെയുള്ള കാര്യം പരിശോധിക്കുമ്പോൾ കിയ വളരെ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. നമ്പർ 11, ഹ്യുണ്ടായി. ഹ്യുണ്ടായി എന്ന് പറയുന്നത് ഒരുപക്ഷേ നമ്മുടെ ഇന്ത്യയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ബ്രാൻഡാണ്. ഒരുപാട് വാഹനങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഒരുപക്ഷെ ടോപ്പ് സെല്ലിംഗ് ബ്രാൻഡുകളിൽ ഒന്നുകൂടിയാണ്. ലോകത്തെ മികച്ച സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന ബ്രാൻഡുകളിൽ ഒന്ന് തന്നെയാണ് ഹ്യുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലും ഈ വാഹനം പ്രശസ്തമായത്. ഹ്യുണ്ടായിയുടെ നിരവധി വാഹനങ്ങളാണ് ഇന്ത്യയിലും ടോപ്പ് സെല്ലിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. നമ്പർ 10, ടാറ്റ. ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള ടാറ്റ ഇന്ന് ലോകത്തിലെ മികച്ച നിലവാരമുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലാറ്റിൻ അമേരിക്ക, റഷ്യ, ഉക്രൈൻ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, മാൽഡീവ്സ്, മ്യാൻമാർ, നേപ്പാൾ തുടങ്ങി ഒരുപാട് രാജ്യങ്ങളിൽ, വിയറ്റ്നാം, ശ്രീലങ്ക, അതുപോലെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ ഒക്കെ തന്നെ ടാറ്റയുടെ പല വാഹനങ്ങളും രംഗത്തുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലും നമുക്ക് ടാറ്റ വാഹനങ്ങൾ കാണാൻ സാധിക്കും. അത് കേവലം കാറുകൾ മാത്രമല്ല, പ്രത്യേകിച്ച് ഹെവി വാഹനങ്ങൾ, അതായത് ബസ്സുകൾ, ട്രക്കുകൾ തുടങ്ങിയവ. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അബുദാബി, ദുബായ്, ഇറാഖ്, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി, തുർക്കി തുടങ്ങിയ പല മേഖലകളിലും ടാറ്റയുടെ വാഹനങ്ങൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ടാറ്റ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തെ ഒരു ബ്രാൻഡാണ്. ഈ അടുത്ത കാലത്തായിട്ട് ടാറ്റ പുറത്തിറക്കിയിട്ടുള്ള എല്ലാ വാഹനങ്ങളും ക്രാഷ് ടെസ്റ്റിൽ മികച്ച നിലവാരം പുലർത്തിയിരുന്നവയാണ്. ടാറ്റയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു പല ബ്രാൻഡുകളും ലക്ഷറി ബ്രാൻഡുകളാണ്. സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ല പല വാഹനങ്ങളും. ഇപ്പോൾ 50 ലാക്സിന് മുകളിലോട്ട് വരുന്ന പല വാഹനങ്ങളുമാണ് മികച്ച സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ടാറ്റയുടെ വാഹനങ്ങൾ 10 ലക്ഷത്തിൽ താഴെ തന്നെ വിലയിൽ തുടങ്ങുകയും മികച്ച സുരക്ഷ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ടാറ്റയുടെ പ്രത്യേകത. ഇപ്പോൾ പല വാഹനങ്ങളും 6 ലക്ഷം 7 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് ടാറ്റ വിൽക്കുന്നത്. അപ്പോൾ ഇത്തരം വാഹനങ്ങളിൽ തന്നെ 5-സ്റ്റാർ റേറ്റിംഗ് ഉൾപ്പെടെയുള്ള മികച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകാൻ ടാറ്റയ്ക്ക് സാധിക്കുന്നു എന്നതാണ് ലോകത്തെ ലക്ഷറിയസ് ബ്രാൻഡുകളിൽ നിന്ന് ടാറ്റയെ വേറിട്ട് നിർത്തുന്നത്. ടാറ്റ ഇനിയും മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ടാറ്റ ഒരുപക്ഷെ ടോപ്പ് 5 എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ടാറ്റയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ലോ കോസ്റ്റ് വാഹനങ്ങൾ മുതൽ ലക്ഷറി വാഹനങ്ങൾ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാം നല്ല സുരക്ഷാ ക്രമീകരണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നവ തന്നെയാണ്. നമ്പർ 9, ജാഗ്വർ ലാൻഡ് റോവർ. 2 വ്യത്യസ്ത ബ്രാൻഡുകളുടെ കൂടിച്ചേരലുകളായിരുന്നു ജാഗ്വർ ലാൻഡ് റോവർ എന്ന പുതിയ ബ്രാൻഡ്. 2008 ആ കൂടിച്ചേരൽ ഉണ്ടായത്. UK ബേസ് ചെയ്താണ് ഈ ഒരു ബ്രാൻഡ് പ്രവർത്തിക്കുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച ലക്ഷറിയസ് വാഹനങ്ങളും ഓഫ് റോഡ് വാഹനങ്ങളും ഒക്കെ നിർമ്മിക്കുന്നവരാണ് ജാഗ്വർ ലാൻഡ് റോവർ എന്ന് പറയുന്നത്. നിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടാറ്റയുടെ കീഴിലാണ് ജാഗ്വറും ലാൻഡ് റോവറും വരുന്നത്. ഇന്ന് കാർ നിർമ്മാണ രംഗത്ത് ടാറ്റ കൈവരിച്ചിരിക്കുന്ന സുരക്ഷാ നേട്ടങ്ങളുടെ ഒരു വലിയ പങ്കും ജാഗ്വർ ലാൻഡ് റോവറിന് കൂടി അവകാശപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അതിൽ നിന്ന് ടാറ്റയ്ക്ക് ഒരുപാട് നേട്ടമുണ്ടായിട്ടുണ്ട്. ലോകത്തിലെ മികച്ച സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന എന്നാൽ അഫോർഡബിൾ പ്രൈസിന് വാങ്ങാൻ സാധിക്കുന്ന ലക്ഷറി വാഹനങ്ങളാണ് ജാഗ്വറും ലാൻഡ് റോവറും പുറത്തിറക്കുന്നത്. നമ്പർ 8, BMW. ഇതൊരു ജർമ്മൻ ബ്രാൻഡാണ്.
1916 March 7 സ്ഥാപിതമായ ഈ ബ്രാൻഡ് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ലക്ഷറി വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, BMWനെ കുറിച്ച് കൂടുതലൊന്നും തന്നെ വിശദീകരിക്കേണ്ട ആവശ്യമേയില്ല. നമ്പർ 7, ഓഡി. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ലക്ഷറി ബ്രാൻഡ് തന്നെയാണ് ഓഡി എന്ന് പറയുന്ന ബ്രാൻഡ്. ഓൾക്സ്വാഗൻ ഗ്രൂപ്പിന് കീഴിൽ വരുന്ന ഒരു ബ്രാൻഡാണ് ഓഡി. ലക്ഷറി വാഹനങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡ് ലോക പ്രശസ്തമായത്. 1909 July 16 ഈ ഒരു ബ്രാൻഡ് സ്ഥാപിക്കപ്പെടുന്നത്. വളരെ മികച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ വാഹനം വാഗ്ദാനം ചെയ്യുന്നത്. ക്രാഷ് ടെസ്റ്റുകളിലൊക്കെ തന്നെ മിക്കപ്പോഴും 5-സ്റ്റാർ റേറ്റിംഗോടുകൂടി ലോകത്തെ മികച്ച സുരക്ഷയുള്ള വാഹനങ്ങളുടെ പട്ടികയിൽ ഓടി എല്ലായ്പ്പോഴും ഇടം പിടിക്കാറുണ്ട്. നമ്പർ 6, ആക്യൂറ. ആക്യൂറ എന്ന് പറയുന്ന ബ്രാൻഡും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. ഒരു ജാപ്പനീസ് ബ്രാൻഡാണ് ആക്യൂറ എന്ന് പറയുന്നത്. 1986 സ്ഥാപിതമായിട്ടുള്ള ഒരു ബ്രാൻഡാണത്. ലോകത്തെ മികച്ച ലക്ഷറി വാഹനങ്ങളിൽ ഒന്നാണ് ഈ ജാപ്പനീസ് ബ്രാൻഡ്. എന്ന് മാത്രവുമല്ല, തീർച്ചയായിട്ടും സുരക്ഷാ ക്രമീകരണങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വാഹനമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, മെക്സിക്കോ, ചൈന, അങ്ങനെ ലോകത്തെ ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഒരു ബ്രാൻഡ് നിലവിലുണ്ട്. നമ്പർ 5, മെഴ്സിഡസ് ബെൻസ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, ജർമ്മൻ ബ്രാൻഡാണ് മെഴ്സിഡസ് ബെൻസ്. 1926 സ്ഥാപിതമായിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് ലോകത്ത് ഏതൊരു വാഹനപ്രേമിയുടെയും സ്വപ്ന ബ്രാൻഡ് തന്നെയാണ്. ബെൻസ് എന്ന് പറയുന്നത് ആഡംബരത്തിന്റെ അവസാന വാക്കായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണത്. വളരെ ലക്ഷറീസ് ആയിട്ടുള്ള വാഹനങ്ങളാണ് ബെൻസിന്റെ പല വാഹനങ്ങളും എന്ന് പറയുന്നത്. മികച്ചൊരു ബ്രാൻഡാണ്, അത്രയും നല്ല സുരക്ഷാ ക്രമീകരണമുള്ള ഒരു ബ്രാൻഡുമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ അതിസമ്പന്നരായിട്ടുള്ള പലരും തിരഞ്ഞെടുക്കുന്ന ബ്രാൻഡുകളിൽ ഒന്നാണിത്. നമ്പർ 4, മാസ്ഡ. മാസ്ഡ എന്നും മസ്ഡ എന്നും ഒക്കെ അറിയപ്പെടുന്ന ഈ ഒരു ബ്രാൻഡ് ലോകത്തിലെ ഏറ്റവും സുരക്ഷാ ക്രമീകരണമുള്ള ബ്രാൻഡുകളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ബെൻസിനേക്കാൾ മുൻപന്തിയിൽ ഈ ഒരു ബ്രാൻഡ് സുരക്ഷയുടെ കാര്യത്തിൽ എത്തുന്നത്. ഒരു ജാപ്പനീസ് ബ്രാൻഡാണ്. 1920 ഹിരോഷിമ എന്ന് പറയുന്ന ജപ്പാനിലെ സ്ഥലത്ത് സ്ഥാപിതമായിട്ടുള്ള ഈ ബ്രാൻഡും ലക്ഷറീസ് വാഹനങ്ങൾ നിർമ്മിക്കുന്നതിൽ പ്രശസ്തമാണ്. സുരക്ഷയുടെ കാര്യത്തിൽ ബെൻസിനേക്കാൾ മുന്നിലാണ് എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്പർ 3, ടെസ്ല. ടെസ്ല എന്ന് പറയുന്നത് ഈ ഒരു ആധുനിക മനുഷ്യന്റെ കാലത്ത് ഏറ്റവും മികച്ച സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന ഒരു വാഹനമാണ്. കാരണം മനുഷ്യന് ഇത് ഡ്രൈവ് ചെയ്യേണ്ട കാര്യം പോലുമില്ല. ടെക്നോളജിയുടെ വളർച്ച എത്രത്തോളം എന്ന് കാണിക്കുന്ന ഒരു ബ്രാൻഡാണ് ടെസ്ല. ഈ ഒരു ലിസ്റ്റിലെ മറ്റു പല ബ്രാൻഡുകളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ പൊതുവെ തന്നെ ഒരു പുതുമുഖമാണ് ടെസ്ല ബ്രാൻഡ്. 2003 സ്ഥാപിതമായിട്ടുള്ള ഒരു ബ്രാൻഡാണത്. അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ലോകത്ത് നിന്ന് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ബ്രാൻഡാണ്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ ഒന്നാണ് ടെസ്ലയുടെ കാറുകൾ. ഹൈവേകളിൽ തന്നെ ഒരു ഡ്രൈവറിൻ്റെയും സഹായമില്ലാതെ സ്വയം ഓടിക്കുന്ന, എല്ലാം സ്വയം കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് അല്ലേ? ഈ ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ വേണ്ടതും അതൊക്കെ തന്നെയാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണിത്. ഇലക്ട്രിക് വാഹനങ്ങളിൽ തന്നെ സ്വയം ഡ്രൈവർ ഇല്ലാതെ തന്നെ എല്ലാം മനസ്സിലാക്കി സഞ്ചരിക്കുന്ന ഒരു കാറ്. തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ച വാഹന നിർമ്മാണ രംഗത്ത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ബ്രാൻഡാണ് ടെസ്ല. ഇലോൺ മസ്ക് ആണ് ടെസ്ലയുടെ നിലവിലെ CEO. നമ്പർ 2, വോൾവോ. കുറച്ച് മുമ്പ് വരെ വോൾവോ ഇത്തരം ലിസ്റ്റുകളിൽ ഒന്നാമത് തന്നെയുള്ളൊരു ബ്രാൻഡാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന ലക്ഷറി ബ്രാൻഡാണ് വോൾവോ. സ്വീഡിഷ് ബ്രാൻഡായിട്ടുള്ള വോൾവോയുടെ കാറുകൾ മാത്രമല്ല, പല വാഹനങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബസ്സുകൾ, ട്രക്കുകൾ, യന്ത്രങ്ങൾ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വാഹനങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത്. നമ്മുടെ രാജ്യത്തുൾപ്പെടെ പ്രത്യേകിച്ച് ടാറിങ്ങൊക്കെ നടക്കുമ്പോൾ വോൾവോയുടെ പല മെഷീൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള വളരെ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് വോൾവോയുടേതെല്ലാം തന്നെ. ലോകത്തെ മികച്ച സുരക്ഷയാണ് വോൾവോ വാഗ്ദാനം ചെയ്യുന്നത്. ജീവന്റെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വാഹനപ്രേമി, സമ്പന്നൻ കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും വോൾവോ അവർക്കൊരു നല്ല ചോയ്സ് തന്നെയാണ്. നമ്പർ 1, ജെനസിസ്. ജെനസിസ് എന്ന് പറയുന്നത് ഒരു സൗത്ത് കൊറിയൻ വാഹന ബ്രാൻഡാണ്. 2015 മാത്രം സ്ഥാപിതമായിട്ടുള്ള ഒരു സൗത്ത് കൊറിയൻ ബ്രാൻഡാണ് ജെനസിസ്. ലോകത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നത് ജെനസിസിന്റെ വാഹനങ്ങളാണെന്നാണ് നിലവിലെ പല സ്ഥാപനങ്ങളുടെയും റിസർച്ചുകളിൽ വ്യക്തമായിട്ടുള്ളത്. സാധാരണ നിലയിൽ നേരത്തെ പറഞ്ഞതുപോലെ വോൾവോ തന്നെയായിരുന്നു ഒന്നാമതായിട്ട് എത്തിയിരുന്നത് എങ്കിൽ ഈ അടുത്തായിട്ടാണ് ജെനസിസിന്റെ ഒരു കടന്നുവരവ് ഉണ്ടായിരിക്കുന്നത്, അതും ഒന്നാം സ്ഥാനത്തേക്ക്. വമ്പൻ വാഹനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ലോകത്ത് വളരെ വേഗം തന്നെ വളർന്ന ഒരു ബ്രാൻഡ് തന്നെയാണിത്. മികച്ച സുരക്ഷയാണ് ഈ ഒരു ബ്രാൻഡ് വാഗ്ദാനം ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.